ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ചാരീസ് പൊറോസിയിലേക്ക് സ്വാഗതം. ബൈബിളിനെ കുറിച്ചുള്ള മുഖവരെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. ബൈബിൾ എല്ലാ പുസ്തകങ്ങളിലും വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥമാണ്. രണ്ട് ഉടമ്പടികളായി വിഭജിക്കപ്പെട്ടിട്ടുള്ള 66 പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകമാണ് ബൈബിൾ. ഈ ലോകത്തിൽ എവിടെയും ഏത് കാലത്തും ജീവിച്ചിരുന്നവർക്കും ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്കും ഭാവിയിൽ ജീവിച്ചിരിക്കുന്നവർക്കും വേണ്ടിയുള്ള പുസ്തകമാണ് ബൈബിൾ. ജീവനുള്ള സത്യ ദൈവത്തിൻ്റെ സന്ദേശമഹയാൽ ഇത് അതിമഹത്തായ ഗ്രന്ഥമാണ്. എന്നാൽ താങ്കൾക്കും എനിക്കുമുള്ള സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വ്യക്തിപരമായ സന്ദേശമാണ് ബൈബിൾ. മനുഷ്യ ചരിത്രത്തിൽ അനേകരെ ഏറെ സ്വാധീനിക്കുകയും പരക്കെ വായിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഗ്രന്ഥം ബൈബിളാണ്. വേദപുസ്തകം മനുഷ്യവർഗത്തിനു വേണ്ടി ദൈവം തൻ്റെ പ്രിയ പുത്രനായ യേശുക്രിസ്തുവിൽ കൂടി ഒരുക്കിയ വീണ്ടെടുപ്പാണ്. മനുഷ്യജാതിയുടെ ആരംഭം മുതൽ മശിഹയുടെ ഒന്നാമത്തെ പ്രത്യക്ഷത വരെയുള്ള ചരിത്രമാണ് പഴയ നിയമം. യേശുവിൻ്റെ ജനനം മുതൽ പുതുവാന ഭൂമി വരെയുള്ള ചരിത്രമാണ് പുതിയ നിയമം. പഴയ നിയമത്തിലുള്ള 39 പുസ്തകങ്ങളെ നിയമ ഗ്രന്ഥങ്ങൾ, ചരിത്ര ഗ്രന്ഥങ്ങൾ, കാവ്യ ഗ്രന്ഥങ്ങൾ, പ്രവചന ഗ്രന്ഥങ്ങൾ എന്നിങ്ങനെ നാലായി തിരിക്കുന്നു. നിയമ ഗ്രന്ഥങ്ങൾ എന്നത് ആദ്യത്തെ 5 പുസ്തകങ്ങളാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഇതിനെ മോശയുടെ 5 ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നു. ചരിത്ര ഗ്രന്ഥങ്ങൾ എന്നത് യോശുവ, ന്യായാധിപന്മാർ, രൂത്ത്, 1 ശമുവേൽ, 2 ശമുവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, എസ്ര, നെഹമ്യാവ്, എസ്തർ എന്ന 12 പുസ്തകങ്ങളാണ് കാവ്യ ഗ്രന്ഥങ്ങൾ എന്നത്. ഇയ്യോബ്, സങ്കീർത്തനങ്ങൾ, ഉത്തമഗീതം, വിലാപങ്ങൾ, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി എന്നീ 6 പുസ്തകങ്ങളും. പ്രവചന ഗ്രന്ഥങ്ങൾ യെശയ്യാവ്, യിരെമ്യാവ്, എസെക്കിയേൽ, ദാനിയേൽ, ഹോശേയ, യോവേൽ, ആമോസ്, ഒബദ്യാവ്, യോന, മീഹ, നാഹു, ഹബക്കൂക്ക്, സെഫന്യാവ്, ഹക്കായ്, സഗര്യാവ്, മലാഖി എന്നീ 16 പുസ്തകങ്ങളിലുമായി 39 പുസ്തകം പഴയ നിയമമാണ്. പഴയ പുതിയ നിയമത്തിനിടയിൽ ഇടക്കാല ചരിത്രം എന്നത് 400 വർഷക്കാലം ദൈവശബ്ദം മാറ്റിടിക്കൊള്ളാത്തൊരു നിശബ്ദ കാലഘട്ടമെന്ന് അറിയപ്പെടുന്നു. 27 പുസ്തകങ്ങൾ അടങ്ങിയ ഭാഗമാണ് പുതിയ നിയമം. ഇത് അക്ഷരികമായി പുതിയ ഉടമ്പടി എന്നാണ്. നിയമം ഒരു വിൽപ്പത്രമാണ്. അവകാശികൾക്ക് നൽകുന്ന ഇഷ്ടദാനമെന്ന വിൽപ്പത്രം ഒരു കക്ഷി ഉണ്ടാക്കിയ കരാറെന്നും അർത്ഥമാക്കാം. ഈ കരാറിൽ ഉൾപ്പെടുന്ന മറ്റ് കക്ഷികൾക്ക് കരാറിനെ അംഗീകരിക്കാനോ തിരസ്കരിക്കാനോ കഴിയുമെങ്കിലും അതിന് മാറ്റം വരുത്തുവാൻ ആർക്കും കഴിയുകയില്ല. യേശുക്രിസ്തു മുഖാന്തരം ദൈവം സർവ മാനവജാതിയോടും ചെയ്ത ഉടമ്പടിയാണ് പുതിയ നിയമം. ഇതിൽ ക്രിസ്തു മൂലമുള്ള രക്ഷയുടെ പൂർണ്ണ വീണ്ടെടുപ്പാണ്. ബൈബിളിലെ സ്വർണ വാക്യം യോഹനാൻ 3:16 പുതിയ നിയമത്തെയും 4 ഭാഗങ്ങളായി തിരിക്കാം. സുവിശേഷങ്ങൾ, ചരിത്രം, ലേഖനങ്ങൾ, പ്രവചനം എന്നിവയാണ്. ആദ്യത്തെ 4 പുസ്തകമാണ് യേശുക്രിസ്തുവിൻ്റെ ജീവിതം, ശുശ്രൂഷയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ 4 സുവിശേഷങ്ങളാണ്. ചരിത്ര പുസ്തകം 5-ാമത്തെ പുസ്തകമായ അപ്പോസ്തല പ്രവൃത്തികൾ സഭയുടെ ആരംഭവും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളും ഉയർത്തെഴുന്നേറ്റ യേശുവിനെക്കുറിച്ചുള്ള വാർത്ത ഭൂമിയുടെ അറ്റത്തോളം അറിയിക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ വൃത്താന്തമാണ്. ലേഖനങ്ങൾ റോമർ, 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ, ഗലാത്യർ, എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, 1 തെസ്സലോനിക്കർ, 2 തെസ്സലോനിക്കർ, 1 തീമത്തിയോസ്, 2 തീമത്തിയോസ്, തീത്തോസ്, ഫിലോമോൻ, എബ്രായർ, യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദ എന്നീ 21 പുസ്തകങ്ങളാണ് ലേഖനങ്ങൾ.
അവസാനത്തെ പുസ്തകമാണ് പ്രവചന പുസ്തകമായ വെളിപ്പാട്. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളിൽ നിന്നായി 929 അധ്യായവും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളിൽ നിന്നായി 260 അധ്യായവും ബൈബിളിൽ 1189 അധ്യായവും 31173 വാക്യങ്ങളും 788377 വാക്കുകളും ബൈബിളിൽ കാണാം. ബൈബിളിലെ ഏറ്റവും വലിയ അധ്യായം 119 സങ്കീർത്തനമാണ്. ചെറിയ അധ്യായം 117 സങ്കീർത്തനവും. ഏറ്റവും വലിയ വാക്യം എസ്തർ 8:9 ഏറ്റവും ചെറിയ വാക്യം യോഹനാൻ 11:35 ആണ്. പുസ്തകം എന്നർത്ഥം വരുന്ന ബിബ്ലിയോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന വാക്ക് ഉണ്ടായത്. 40 എഴുത്തുകാർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാ പ്രേരിതരായി 1600 വർഷങ്ങൾ കൊണ്ട് എഴുതി പൂർത്തീകരിച്ചതാണ് നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന സത്യവേദ പുസ്തകം. ബൈബിളിൽ ആരംഭം മുതൽ അവസാനം വരെ വായിക്കുവാൻ 78 മണിക്കൂർ മതിയാകും. പഴയ നിയമങ്ങൾ കുറച്ചു ഭാഗം അരാമ്യ ഭാഷയിലും ബാക്കി ഭാഗം എഫ്രായ ഭാഷയിലുമാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പുതിയ നിയമം പ്രധാനമായും ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടത്. ആദിയിൽ നിന്ന് ആരംഭിച്ച് ആമേൻ എന്ന് അവസാനിപ്പിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. ഗോഡ് ബ്ലസ്.